ഞാൻ നിർദ്ദേശിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്നാണ് ചെറിയ ഇൻട്രൊഡക്ഷൻ തരാൻ വിചാരിച്ചതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അട്രാക്ട് ചെയ്യപ്പെടുകയാണ് എന്ന്. നമുക്ക് എല്ലാവർക്കും ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും പല ആഗ്രഹങ്ങളും ഉണ്ടായിരിക്കും. ആ ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നടക്കണമെന്ന് നമുക്ക് എല്ലാ ആഗ്രഹങ്ങളും ഉണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ ലൈഫിൽ നമ്മളെ ആഗ്രഹം എന്താണെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. അതിന് നമ്മൾ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യമാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ കൂടുതലായിട്ട് എന്തിനെക്കുറിച്ചാണോ നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആഗ്രഹമാണ്. ആ ആഗ്രഹം നിങ്ങളുടെ ലൈഫിൽ നടക്കാം. പക്ഷെ നടക്കണമെങ്കിൽ ചിലപ്പം വർഷങ്ങളെടുക്കും, ചിലപ്പം മാസങ്ങളെടുക്കും, ചിലപ്പം വർഷങ്ങളില്ല അതിന് കൂടുതൽ വർഷങ്ങളോളം എടുക്കും. അപ്പം നമ്മളത് ഏറ്റവും പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒരു ചെറിയൊരു മെത്തേഡ് ചെയ്താൽ ഏറ്റവും പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലൂടെ അത് അട്രാക്ട് ചെയ്യപ്പെടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊരു കൂടുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ലക്ഷ്യം നമ്മളിലേക്ക് ഏറ്റവും പെട്ടെന്ന് അട്രാക്ട് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രകൃതി തന്നെ കുറേ ശാസ്ത്രപരമായി തെളിയിച്ച ഒരു സംഭവമാണ് ലോ ഓഫ് അട്രാക്ഷൻ. അതിലൊരിക്കലും നമ്മൾ ആ ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ ലക്ഷ്യം എന്താണോ അതിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കും. നമ്മളതിൽ നമ്മളെ കയ്യിലോട്ട് പിടിക്കാൻ വേണ്ടി നമ്മൾ എത്തിക്കൊണ്ടിരിക്കും. നമ്മളെ ലക്ഷ്യത്തിന് മേലെ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല ഇതുവരെ. അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമുള്ളൂ. നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് നിങ്ങൾ ആദ്യം തിരിച്ചറിയുക. നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന ആഗ്രഹം എന്താണെന്നോ നിങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലാക്കിയതിന് ശേഷം ലോ ഓഫ് അട്രാക്ഷൻ എന്ന മെത്തേഡ് യൂസ് ചെയ്യുക. ലോ ഓഫ് അട്രാക്ഷൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെയാണ്. നിങ്ങൾ എന്താണ് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ ഗോൾ എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ ആ ലക്ഷ്യത്തെക്കുറിച്ച് കൂടുതലായി മനസ്സിൽ ചിന്തിക്കുക എന്ന് വെച്ചാൽ അതിനെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. നിങ്ങൾക്കൊരു ജോലി കിട്ടാനാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ, ആ ജോലിയിൽ കയറി നിങ്ങൾ എന്തൊക്കെ ചെയ്യും എന്നതിനെക്കുറിച്ച് ആദ്യം നിങ്ങൾ മനസ്സിലൊരു സ്വപ്നം കാണും, ഒരു വിഷ്വലൈസേഷൻ ഉണ്ടായിരിക്കുക. നമ്മളെല്ലാ സ്വപ്നങ്ങളും നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ആ സ്വപ്നങ്ങളിൽ നമ്മൾ ലയിച്ച് ചേരും. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മളെ സ്വപ്നത്തിന് വളരെയേറെ എനർജി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ സ്വപ്നം നടക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ മുന്നേറ്റം കണ്ടുള്ള കാര്യമില്ല. നമ്മളിത് കാണുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ആ സ്വപ്നം ജീവിതത്തിൽ നിങ്ങളൊരു മാസമെങ്കിലും ഡെയിലി കാണുക. ഓട്ടോമാറ്റിക്കായിട്ട് പ്രകൃതി നമ്മളുടെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന സ്വപ്നം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലോട്ട് അത് അട്രാക്ട് ചെയ്യപ്പെട്ടിരിക്കും. അതിനു വേണ്ടി നിങ്ങൾ കൂടുതലും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഇത്ര മാത്രം നിങ്ങൾ എന്നും ഈ ഇതിനെക്കുറിച്ച് സ്വപ്നം കാണുക എന്നിത് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ഈ ജോലി കിട്ടിയതിന് ശേഷം നിങ്ങളുടെ ലക്ഷ്യം എന്താ വെച്ചാൽ അത് കിട്ടിയതിന് ശേഷം നിങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ജീവിതം സെറ്റ് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. അപ്പം നിങ്ങളുടെ ലൈഫിൽ തന്നെ ഏറ്റവും കൂടുതലൊരു എനർജി നിങ്ങളുടെ ലൈഫിലോട്ട് വരികയും നിങ്ങളുടെ ശരീരത്തിലോട്ടും നിങ്ങളുടെ മനസ്സിലോട്ടൊരു എനർജി വരികയും നിങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് സാധിക്കുകയും നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും നിങ്ങൾക്ക് സാധിക്കില്ല എന്ന സ്വപ്നങ്ങളുണ്ടെങ്കിൽ ആ സ്വപ്നങ്ങൾ മുതലിച്ച് നിങ്ങൾ നേടിയെടുക്കാൻ വരെ സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമുള്ളൂ. നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾ ആദ്യം തിരിച്ചറിയാൻ ശ്രമിക്കുക. അത് തിരിച്ചറിഞ്ഞതിന് ശേഷം അത് നേടി എന്നതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലൊരു ധാരണ കൊണ്ടുവരിക. എന്നിട്ട് നിങ്ങൾ നേടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ഈ ലൈഫിൽ ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ ആ ജോലി നേടിയിട്ട് നിങ്ങൾ എന്തെല്ലാമാണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. എന്നും ചെയ്യണം. ഈ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ പോലും നിങ്ങളത് അത് കിട്ടില്ല എന്ന് വിചാരിച്ച് ചെയ്യരുത്. കാരണം അത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷമുള്ള വിഷ്വലൈസേഷൻ ഞാൻ പറഞ്ഞത്. പക്ഷേ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കൽ പോലും നമ്മളതിനെ കുറിച്ചുള്ള നെഗറ്റീവ് ചിന്തകൾ ഒരിക്കലും വരാതെ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. അത് നിങ്ങൾ ഒരു ദിവസം ഒരു 3 മിനിറ്റെങ്കിലും ഡെയിലി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി നിങ്ങൾ ലൈഫിലോട്ട് അത് അട്രാക്ട് ചെയ്യപ്പെട്ടിരിക്കും. കാരണം ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രകൃതി തന്നെ ശാശ്വതമായൊരു സംഭവമാണ്. അത് നമ്മളെ ലൈഫിലോട്ട് നമ്മളത് കൂടുതൽ നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ച് ആഗ്രഹിച്ച് നമ്മൾ നടക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് നമ്മൾ ലൈഫിലോട്ട് അട്രാക്ട് ചെയ്യപ്പെടും. അപ്പം നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ സ്വപ്നം നമ്മളുടെ കയ്യിലെത്തും. നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിൽ നമ്മൾ എത്തിച്ചേരുകയും നമ്മൾ എന്തെങ്കിലും ഒരു സ്വപ്നം നമുക്ക് ഉണ്ടെങ്കിൽ ആ സ്വപ്നം നമുക്ക് നേടിയെടുക്കാൻ കഴിയുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു.